നഗരസഭാ പത്താംവാർഡിലെ പുതുതായി ഇന്റർലോക്ക് ചെയ്ത റോഡിന്റെ ഉദ്ഘാടനം നടന്നു. മുൻപ് ജലഗതാഗതം സുഗമമായിരുന്ന കാലത്ത് ബോട്ടിലും വള്ളങ്ങളിലും ചരക്ക് കയറ്റുന്നതിനും മറ്റും ഉപയോഗിച്ചിരുന്നതാണ് തുളസി നിലയം റോഡ്. കായംകുളം നഗരസഭാ പത്താം വാർഡിലെ ബാങ്ക് റോഡിൽ പുതുതായി ഇന്റർലോക്ക് ചെയ്ത തുളസി നിലയം റോഡാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തത്. വാർഡ് കൗൺസിലർ ജയശ്രീ കമ്മത്ത് ഇവിടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബി ജെ പിയുടെ പാർലമെൻ്ററി പാർട്ടി നേതാവായിട്ടുള്ള ശ്രീ അശ്വനിദേവ്, കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് പി സമീർ, തീർച്ചയായിട്ടും 2021-22 ഈ പദ്ധതിയിൽ ഈ റോഡ് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ പരിശ്രമിച്ച് നമ്മുടെ വാർഡ് കൗൺസിലർ രാജശ്രീ കമ്മത്തിനും അതിനോടൊപ്പം തന്നെ അത് ചെയ്ത് കൗൺസിലർ അടക്കം നമ്മുടെ പൊതുമരാമത്തും എല്ലാം തന്നെ ഇതിനകത്ത് നന്നായി പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് സമയബന്ധിതമായി റോഡ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഇവിടുത്തെ ഒരു ചിരകാല അഭിലാഷമാണ് ഈ റോഡ്. അപ്പോൾ തീർച്ചയായിട്ടും തുളസി തീർത്ത ഈ റോഡ് ഇവിടെ അവരുടെ എല്ലാം തന്നെ പിന്നെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചുകൊണ്ട് ഈ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്ത് ക്ഷണിച്ച് വാർഡ് കൗൺസിലർ അടക്കം എല്ലാവരെയും ഞാൻ കായംകുളം നഗരസഭയ്ക്ക് വേണ്ടി അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. വാർഡ് കൗൺസിലർ രാജശ്രീ കമ്മത്ത് അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ മുനിസിപ്പൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സുൽഫിക്കർ, വി രാജേഷ് കമ്മത്ത്, ബി ജെ പി പാർലമെന്ററി പാർട്ടി നേതാവ് ഡി അശ്വനി ദേവ്, ഇ സമീർ, ജി സുവർണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കായംകുളം.